നമസ്കാരം. ഇഡിയെ കൊണ്ട് ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ് CPM. ഒക്കത്തിനെയും പിടിച്ച് അകത്തിടാനുള്ള നീക്കത്തിലാണ്. അതിനിടെ ഇക്കഴിഞ്ഞ ദിവസം CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ചോദ്യം ചെയ്യാനും വിളിപ്പിച്ചിരുന്നു. ഇഡിയുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിൽ തന്നെ ആദായ നികുതി വകുപ്പ്, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, വർഗീസിനെ ചോദ്യം ചെയ്യാൻ ED ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടായി. അതേസമയം തന്നെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലും റെയ്ഡ് നടത്തി IT ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ ഭാഗമായി ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 9.5 കോടിയുടെ 4 അക്കൗണ്ടുകളാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മരവിപ്പിച്ചത്. വിവിധ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച ഈ അക്കൗണ്ടുകളിൽ 1 കോടിയുടെ സ്ഥിര നിക്ഷേപമടക്കം 10.5 കോടിയാണ് ഉണ്ടായിരുന്നത്. ഈ മാസം 2 1 കോടി രൂപ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പിൻവലിച്ചിരുന്നു. നിലവിൽ 9.5 കോടിയാണ് അക്കൗണ്ടിലുള്ളത്. പണത്തിന്റെ സ്രോതസ് അടക്കം വ്യക്തമാക്കാതെ പിൻവലിച്ച 1 കോടി ചെലവഴിക്കരുതെന്ന് ആദായ നികുതി വകുപ്പ് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ED നടപടിക്ക് പിന്നാലെയുള്ള ആദായ നികുതി വകുപ്പിന്റെ നീക്കം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPMനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CPM. ഹൈക്കോടതിയെ സമീപിക്കാനാണ് ധാരണയായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദമായ നിയമോപദേശം പാർട്ടി കഴിഞ്ഞ ദിവസം തന്നെ തേടി. അതിനുശേഷമാണ് നിയമ പോരാട്ടം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അക്കൗണ്ടിൽ നിന്നും നേരത്തെ പിൻവലിച്ച തുക ചിലവാക്കരുതെന്ന നിർദ്ദേശം അസാധാരണമാണെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഇക്കാര്യങ്ങളെല്ലാം കോടതിയിൽ വിശദീകരിക്കാനാണ് തീരുമാനം. അനുകൂലമായൊരു വിധിയുണ്ടായാൽ നിലവിലെ പ്രതിസന്ധികളെ മറികടക്കാമെന്നും CPM കണക്ക് കൂട്ടുന്നുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. 1998 ആരംഭിച്ച അക്കൗണ്ടിൽ 5 കോടി 10 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. ഈ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച 1 കോടി രൂപ ചെലവഴിക്കരുതെന്ന് ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ വിലക്കുകയും ചെയ്തിരുന്നു. പാർട്ടി സമർപ്പിച്ച ആദായ നികുതി രേഖകളിൽ ഈ അക്കൗണ്ടിലെ വിവരങ്ങൾ ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടിയെടുത്തത്. ഈ അക്കൗണ്ടിലുള്ള പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ED ആദായ നികുതി വകുപ്പും MM വർഗീസിനെ കഴിഞ്ഞ ദിവസം കണക്കിന് ചോദ്യം ചെയ്തിരുന്നു. അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വർഗീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വർഗീസിനെ കൂടാതെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം PK ബിജുവിനോടും നാളെ വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പിന്റെ ഭാഗമായുള്ള ബിനാമി പണമാണോ അക്കൗണ്ടിലുള്ളതെന്ന് കണ്ടെത്താനാണ് കേന്ദ്ര ഏജൻസികളുടെ ശ്രമം. തിരഞ്ഞെടുപ്പിൽ കരുവന്നൂർ പ്രചാരണ ആയുധമാക്കിയാണ് BJP മുന്നോട്ടു പോകുന്നത്. മോദി നേരിട്ടെത്തി കരുവന്നൂരിലേക്ക് റോഡ് ഷോ നടത്തി വിഷയം സജീവമാക്കാൻ നീക്കവും നടത്തുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് CPM കോടതിയെ സമീപിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ വിമർശിക്കുന്ന വിധിയുണ്ടായാൽ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്ന ന്യായീകരണം നിരത്താനാണ് ശ്രമം. നിലവിൽ നേതൃത്വം ഈ രീതിയിൽ തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ നടപടികളെ വിമർശിക്കുന്നത്. ED ആദായ നികുതി വകുപ്പും കാണിക്കുന്നത് ഗുണ്ടായിസമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്നും വിമർശിച്ചിരുന്നത്. നന്ദി.